പരാജയപ്പെടുത്തേണ്ട ഒരു ചിരിമതി, ജയിച്ചു എന്ന് കരുതിയവന്റെ ആത്മവിശ്വാസം ഉടനടി ഇല്ലാതാക്കാം. കേട്ടിട്ടുണ്ടോ? അത് ചെകുര പറഞ്ഞതാണ്. നമ്മളിന്ന് പറയാൻ പോകുന്നത് ചെഗുവരയെ കുറിച്ചാണ്. എന്റെ പേര് അർജുൻ, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഇന്ന് ഒക്ടോബർ 9 ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വിപ്ലവകാരികളിൽ ഒരാളായ ഏണസ്റ്റോ ചെഗുവര, ഏണസ്റ്റോ ചെഗുവരയുടെ ഓർമ്മകൾക്ക് ഇന്ന് 53 വർഷം തികയുകയാണ്. പോരാട്ടത്തിന്റെ തളരാത്ത വീര്യത്തോടെ ഫാസിസ്റ്റ് ഭരണകൂടത്തെ തകർത്തെറിയാനാകും എന്ന് വിദ്യ എഴുതിയ ആളാണ് ചെഗുവര. ലോക ജനതയുടെ മനസ്സിൽ ഇന്നും ചെഗുവരയുടെ ആ ഒരു ഓർമ്മ അണയാത്തൊരു കല്ലായി എത്തുന്നത്. ചെറുപ്പകാലത്ത് തന്നെ ലോകരാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരുന്ന ചെ മികച്ചൊരു ചെസ് കളിക്കാരൻ കൂടിയായിരുന്നു. സാഹിത്യത്തിൽ അതിയായ താല്പര്യമുണ്ടായിരുന്ന ചെ വലുതായപ്പോഴേക്കും നല്ലൊരു വായനക്കാരനായി മാറി. ഈ വായനയിലൂടെയാണ് ചെ കാർൽ മാർക്സിനെയും ജൂൾസ് വെർണിനെയും എല്ലാം അടുത്തറിയുന്നത്. ഏകദേശം ഒരു 3000 പുസ്തകങ്ങളുടെ ഒരു വൻ ശേഖരം തന്നെ ചെക്ക് സ്വന്തമായി ഉണ്ടായിരുന്നു. അർജന്റീനയിലെ റൊസാരിയോയിൽ വൈദ്യപഠനത്തിനായി ചേർന്നപ്പോൾ കണ്ടുമുട്ടിയ പഴയ സുഹൃത്താണ് ആൽബർട്ടോ ഗ്രനേഡോ. ആൽബർട്ടോ ഗ്രനേഡിയുമായി ചെ ലോകത്തെ അറിയാൻ മോട്ടോർ സൈക്കിളിൽ ഒരുമിച്ച് ലാറ്റിൻ അമേരിക്കൻ നാടുകളിലൂടെ 8000 കിലോമീറ്ററോളം സഞ്ചരിക്കുകയുണ്ടായി. സുഹൃത്തുമായുള്ള ആ യാത്രയിൽ അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ജനങ്ങളുടെ സാമ്പത്തിക അരക്ഷിതാവസ്ഥയും ദുസ്സഹ ജീവിതവും കണ്ടതിൽ നിന്ന് ചെയ്ക്ക് മനസ്സിലായി മുതലാളിത്തവും മുതലാളിത്തത്തിന്റെ അധികാരവും ശരീരത്തെ ബാധിക്കുന്ന മുറിവുകളെക്കാളും അസുഖങ്ങളെക്കാളും വലുതാണ്. ആ ഒരു തിരിച്ചറിവിൽ വിപ്ലവകാരിയാൻ ചെവുകൾ തീരുമാനിച്ചു. ദ മോട്ടോർ സൈക്കിൾ ഡയറീസ് എന്ന പേരിൽ അദ്ദേഹം പിന്നീട് ആ ഓർമ്മക്കുറിപ്പുകൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. 1954 ഫിഡൽ കാസ്ട്രോയെ ചെ പരിചയപ്പെടുകയുണ്ടായി. അവിടെ നിന്ന് ക്യൂബൻ പോരാട്ടത്തിൽ ഏർപ്പെടുകയായിരുന്നു. ക്യൂബൻ വിപ്ലവം വിജയിപ്പിക്കാൻ കാസ്ട്രോ പൊരുതവെ കാസ്ട്രോയുടെ വലങ്കയ്യായി നിൽക്കുവാനും വിജയം കാണുന്നവരെ പൊരുതുവാനും ചെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ക്യൂബൻ നാഷണൽ ബാങ്കിന്റെ തലവനും വ്യവസായ മന്ത്രിയുമായി ചെ മാറി. 1965 ഹോങ്കോങ്ങിലെത്തിയ ചെക്ക് തന്റെ ലക്ഷ്യം നിറവേറ്റാനായില്ല. അതിന്റെ അടുത്ത വർഷം ബൊളീവിയയിലേക്ക് യാത്രയായി. ബൊളീവിയൻ സേനയെ പരിശീലിപ്പിച്ചതെല്ലാം അമേരിക്കൻ പട്ടാളക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ അധികകാലം സമരം മുന്നോട്ട് പോയില്ല. 1967 ഒക്ടോബർ 8 തനിക്ക് നേരെ തോക്കി ചൂണ്ടിയ സൈനികനോട് ചെ പറഞ്ഞു, വെടിവെക്കരുത്, ചെഗുവരയാണ് ഞാൻ മരിക്കുന്നതിനും ജീവിച്ചിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. പക്ഷെ അയാൾ അതിനൊന്നും ചെവി കൊടുക്കാതെ വെടിവെക്കുകയായിരുന്നു. മരിച്ചുവെങ്കിലും ഇന്നും ചെഗുവര ജീവിക്കുന്നു. ആരാധകരുടെയും വിമർശകരുടെയും ഒക്കെ ഓർമ്മകളിൽ ഇന്നും. ഇപ്പോ ചെ ഹീറോ ആക്കാൻ രാഷ്ട്രീയം പോലും ഒരു പ്രശ്നമല്ലാതെ. പക്ഷെ ചെ രാഷ്ട്രീയത്തെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, പാകമാകുമ്പോൾ താഴെ വീഴുന്ന ആപ്പിൾ അല്ല വിപ്ലവം, അത് പറിച്ചെടുക്കുക തന്നെ വേണം. കാലത്തോട് കമ്മ്യൂണിസം എന്താണെന്ന് ചോദിച്ചപ്പോൾ കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന വിപ്ലവമാണെന്ന് പറഞ്ഞ് പഠിച്ച ചെഗുവര ഒരു നിമിഷം കൂടി മനസ്സിൽ സ്മരിച്ചോളൂ. ഞാൻ എന്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു. എന്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ.